ഹോട്ടലിൽ കയറി നിന്നപ്പോഴാണ് അയാൾക്ക് വിറക്കാൻ തുടങ്ങി. ആ പെണ്ണ് ചോദിച്ചു, എന്തു പറ്റി? പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഭയമാവുന്നു, ഞാൻ പോവുകയാണ്. അവൾ പറഞ്ഞു, നീ എന്തിനായി പോകുന്നത്? എന്തിനാ നീ വന്നത്? 100 ദിനാർ അധ്വാനിച്ചുണ്ടാക്കി എന്റെ കൂടെ ഒരു അപകടിയാണ്, നീ വന്നിട്ട് ഇന്ന് ഇറങ്ങി പോവുകയാണോ? പെണ്ണേ, ഞാൻ പോവുകയാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞ് ആ ആള് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനിരിക്കുന്ന പെണ്ണ് പറഞ്ഞു, ഞാനും അല്ലാഹുവിനെ ഭയപ്പെടുന്നു, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. ബോംബെയിലെ ഏഷ്യാലയിൽ നടക്കുന്നിടത്ത് പോയി ദഅവത്ത് ചെയ്ത ആളുകളുണ്ട്. വേശ്യാവൃത്തിക്ക് നടന്നിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളെയും ദഅവത്തിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ചില കുട്ടികൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. തിന്മകളിൽ ചെന്ന് നന്മകളിലേക്ക് കൊണ്ടുവന്നവർ അവരാണ് ആൺകുട്ടികൾ, അവരാണ് ദീനിന്റെ പോരാളികൾ. തിന്മയുടെ തിന്മകൾ നടക്കുന്ന ഇടത്ത് ചെന്നിട്ട് തിന്മയിലേക്ക് പോയവരെ നന്മയിലേക്ക് കൊണ്ടുവരികയും ആ തിന്മ കച്ചവടമായി ചെയ്തിരുന്ന പെണ്ണുങ്ങൾ ഇന്ന് ദാഴികളായി, പ്രബോധകന്മാരായി, ദീനിന്റെ ദാഴ്വറ്റ ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ സംഭവമാണ് ഹസനുൽ ബസറി തങ്ങൾ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പെണ്ണ് ഇയാളുടെ കാല പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരാ, ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടവരാണ്. എത്രയോ കാലമായി ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കുന്നു, ഇരിക്കും മരിക്കും, എന്റെ സൗന്ദര്യമില്ലാതെയാവും, എന്റെ ആരോഗ്യമില്ലാതെയാകും, ഞാനെല്ലാം നഷ്ടപ്പെട്ട് അഭിമാനമില്ലാത്തവളായി ഒരു മൃഗമായി ജീവിച്ച് എന്നെയും കൊണ്ടുപോയി ഖബറിൽ കിടത്തും, ഞാനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് വരുന്നവളാണെന്ന് ഞാനൊന്ന് ഒരു നിമിഷം ഓർത്തു പോകുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യയായി നിങ്ങളെ നിക്കാഹ് ചെയ്യുമോ? ഞാൻ നിങ്ങളുടെ കൂടെ ഹലാലായ ഭാര്യയായി ജീവിക്കാം. അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ പോവുകയാണ്, എന്നോടൊന്നും പറയണ്ട, ഞാൻ പോവുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരും, നിങ്ങൾ അന്വേഷിച്ചു വരും, നിങ്ങളെ അന്വേഷിച്ച് ഞാൻ വരുന്ന അന്ന് നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അയാൾ പറഞ്ഞു, ഒന്നും എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞ് ആ വേശ്യാലയത്തിൽ നിന്ന് ഇറങ്ങിയോടിയ ഒരു സദൃഢനായ ഒരു ചെറുപ്പക്കാരന്റെ പശ്ചാത്തപിച്ചു മടങ്ങിയ ചെറുപ്പക്കാരന്റെ കഥ മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു വിവരിച്ചിട്ടുണ്ട്. ആ പെണ്ണ് മാസങ്ങൾ കഴിഞ്ഞ് ചെന്നു, അയാൾ അന്വേഷിച്ചുകൊണ്ട് ഇറാഖിലേക്ക് ചെന്നു. ഇറാഖിലേക്ക് ചെന്നപ്പോ നാട്ടുകാർക്ക് ഇത് ആരാണെന്നറിയില്ല. രാജകുമാരി എന്ന് അവര് പറഞ്ഞത് ആർഭാടങ്ങളുള്ള, ഒരുപാട് പണമുള്ള, രാജകീയ സുഖങ്ങൾ ജീവിച്ചിരുന്ന പെണ്ണ് അവള് വന്നിട്ട് ചോദിച്ചു, ഈ പേരുള്ള ആൾ ഇവിടെയുണ്ടോ? അവര് ഓടിച്ചെന്ന് ഇയാളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, സഹോദര, ഒരു രാജകുമാരി എന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്, അവൾ നിന്നെ കല്യാണം കഴിക്കാൻ വന്നതാണത്രേ. നോക്കുമ്പോൾ ഈ പെണ്ണാണ് വന്നത് എന്നറിഞ്ഞപ്പോൾ ആ പെണ്ണിനെ കണ്ടപ്പോഴേക്കും ഒരട്ടഹാസം അട്ടഹസിച്ചു, നിന്റെ പരീക്ഷണം എന്നെ ഇനിയും പിടികൂടുകയാണോ റബ്ബേ? അള്ളാഹുവേ, ഈ പെണ്ണെന്നെ ഒഴിഞ്ഞു പോവാൻ അനുവദിക്കില്ലേ? ഈ പെണ്ണെന്നെ നല്ലവനായി ജീവിക്കാൻ വിടുകയില്ലയോ? ആ ഒരു അട്ടഹാസത്തിലാണ് ഇയാൾ മരിക്കുന്നത്. മരിച്ചു എന്ന് കേട്ടപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഇയാൾ നല്ല ആളായിരുന്നു, ഇയാൾ സദവൃത്തിൽപ്പെട്ട ആളാണ്, ഇയാളെ എന്റെ ഭർത്താവായി സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. അയാൾ മരിച്ചു പോയിരിക്കുന്നു, എന്റെ ആഗ്രഹം, എനിക്കൊരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒന്നുമല്ല, സദവൃത്തനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളിന്റെ കൂടെ എനിക്ക് ജീവിക്കണം. ഇയാൾക്ക് അനിയനോ ജ്യേഷ്ഠനോ ഉണ്ടോ എന്ന് ചോദിച്ചു. അനിയനുണ്ട്. അനിയനോട് ചോദിച്ചു, ഹലാലായ വിവാഹം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണോ? ഹലാലായ ഭാര്യയായി എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങളുടെ ജ്യേഷ്ഠനെയാണ് ഞാൻ ആഗ്രഹിച്ചത്, അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അയാൾ മരിച്ചുപോയതിൽ ആ മനുഷ്യനോടുള്ള കടപ്പാട് കൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് വിവാഹം ചെയ്യണമെന്ന് സ്വാലിഹായ ആ മനുഷ്യന്റെ അനിയനോട് വന്ന് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ഹസനുൽ ബസറി തങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒരു തിന്മയിൽ നിന്ന് കൂടിയതാണ്. അല്ലാഹുവിന്റെ ഭയത്തിലാണ് ആ മരിക്കുന്നത്, അല്ലാഹുവിന്റെ സ്മരണയിലാണ് ആ മരിക്കുന്നത്.
ജന്നതാൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞില്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. മഹാനായ യഹ്യ ഇബ്നു അയ്യൂബ് റഹിമഹുല്ലാഹ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലത്തെ ഒരു ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായിരുന്നപ്പോൾ പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് എല്ലാ നിസ്കാരത്തിലും ഒന്നാമത്തെ സഫിൽ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഉമർ തങ്ങൾക്ക് അയാളെ ഇഷ്ടമായിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ, കാണാൻ ഭംഗിയുള്ളവൻ, വളരെ നല്ല ഹാൻസം ഗുഡ് ലുക്കിംഗ് യങ് മാൻ. ആ ചെറുപ്പക്കാരനെ കാണുമ്പോ ഉമർ തങ്ങൾ പറയുമായിരുന്നു, ഈ ചെറുപ്പക്കാരന് ഭാവിയുണ്ട്, ഇവനിൽ നന്മയുണ്ടെന്ന് എപ്പോഴും ഉമർ തങ്ങൾ കാണുമ്പോൾ പറയുമായിരുന്ന എല്ലാ നിസ്കാരങ്ങൾക്കും ഒന്നാമത്തെ സഫിൽ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അള്ളാഹു പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങളുടെ കുതന്ത്രങ്ങൾ വല്ലാത്ത കുതന്ത്രമാണ്, പെണ്ണിനെ പഴപ്പിക്കാൻ പറ്റാത്തവരില്ല. പണ്ഡിതന്മാരും ഉസ്താദുമാരും സാധാരണക്കാരും പെണ്ണുങ്ങളെ വരയിൽ വീഴാറുണ്ട്. അങ്ങനെ എത്രയോ പെണ്ണുങ്ങളെ കൊണ്ട് ഒളിച്ചോടുന്നവരുണ്ട് ഇല്ലേ? ഈ ചെറുപ്പക്കാരൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു പെണ്ണ് ഇടക്കിടക്ക് ഇയാളെ ബുദ്ധിമുട്ടാക്കും, അയാളോട് പ്രേമം നടിക്കും. ആ മനുഷ്യനെ, ചെറുപ്പക്കാരനെ ഹറാമിലേക്ക് വിളിക്കുന്ന ഒരു പെണ്ണുണ്ട്. എപ്പോഴും ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് ഞാനില്ല പെണ്ണേ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും പിന്തിരിഞ്ഞു പോരുന്ന ഒരു ചെറുപ്പക്കാരൻ. നോക്കണം, അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവർക്ക് പോലും പരീക്ഷണങ്ങൾ വരാം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇൽമുള്ളവർ, എനിക്ക് ഇൽമുണ്ടല്ലോ, ഇബാദത്തുള്ളവർ, ഞാനൊരു ആബിദാണല്ലോ എന്ന് പറഞ്ഞ് മഹറൂറാവല്ലേ, അങ്ങ് വഞ്ചിതരാവല്ലേ. അള്ളാഹുവിന്റെ പരീക്ഷണം, പിശാചിന്റെ വഴികൾ ഏത് രീതിയിലൂടെയാണ് കടന്നു വരുന്നത് എന്നറിയില്ല. ഒരു മിസ് കോൾ ആയിരിക്കാം, ഒരു ഫത്വ ചോദിക്കാനുള്ള വിളിയായിരിക്കാം, നിരന്തരമായ സംശയ നിവാരണം. ഒരന്യ പെണ്ണ് ഒരു പണ്ഡിതനോടോ ഒരു ഉസ്താദിനോടോ നിരന്തരം വിളിക്കുന്നതിലൂടെ പോലും ഹറാമിന്റെ വാക്കുകൾ, ഹറാമിന്റെ ചോദ്യങ്ങൾ, ഹറാമിന്റെ സംസാരങ്ങൾ വന്നുപെടാറില്ലേ? എത്ര എത്ര അനുഭവങ്ങൾ നാടുകളിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ എളിമില്ലാത്ത സാധാരണക്കാർ എത്ര അള്ളാഹുവിനെ പേടിക്കണം, എത്ര ഭയപ്പെടണം. അന്യബന്ധങ്ങൾ ഏർപ്പെടുത്താൻ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് എനിക്ക് വേണ്ട റബ്ബേ എന്ന് അള്ളാഹുവിന് വേണ്ടി പിന്തിരിഞ്ഞ് നടക്കാൻ സമയമായി. റളിയല്ലാഹുവിന്റെ കാലത്തെ ഈ ചെറുപ്പക്കാരൻ അന്നൊരിക്കൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴാണ് ആ പെണ്ണ് വന്ന് പറഞ്ഞത്, എന്റെ വല്യമ്മ വല്ലാത്ത വിഷമത്തിലാണ്, മരണത്തെ കണ്ടു കിടക്കുകയാണ്. എന്റെ വല്യമ്മക്ക് ശുശ്രൂഷ ചെയ്യാൻ ആരുമില്ല, നിങ്ങളൊന്ന് എന്റെ വീട് വരെ വരുമോ, എന്റെ വല്യമ്മയെ ഒന്ന് ശുശ്രൂഷിക്കുമോ, അവിടെ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് രാത്രിയുടെ മറവിൽ ആ ചെറുപ്പക്കാരനെ വഞ്ചിക്കാൻ കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് കയറിയത് പരമാർത്ഥം അവൾ വാതിലടച്ചു. നോക്കുമ്പോൾ അവളെ കൂട്ടുകാരികളകത്തുണ്ട്. മദീനയുടെ പ്രാന്തപ്രദേശത്താണ് ഈ സംഭവം നടന്നത്. ആ സഹോദരൻ തിരിച്ചറിഞ്ഞു, അവിടെ വല്യമ്മയില്ല, മരണമാസന്നമായ രോഗിയില്ല, ഹറാമിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആ ചെറുപ്പക്കാരനെ നിലവിളിച്ചു. ആ ചെറുപ്പക്കാരന് ഓർമ്മ വന്ന ആയച്ചതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ അഅ്റാഫിലെ 201-ാമത്തെ ആയത്ത്. ആ ആയത്താണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ان الذين اتقوا اذا مسهم طائف من الشيطان تذكروا فاذا هم مبصرون ان الذين اتقوا اللهنا ഭയപ്പെടുന്നവർ اذا مسهم طائف من الشيطان പൈശാചികമായ ഏതെങ്കിലും ദുർബോധനങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തദക്കറോ, അവർ പെട്ടെന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാണ്. ഈ ആയത്തിന്റെ വിവക്ഷയിൽ മുഫസ്സിറീങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലദീന തഖൗ, മുത്തഖീങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഇദാ മസ്സഹും ത്വാഇഫും മിനശ്ശൈത്വാനി തദക്കറോ, മുത്തഖീങ്ങളായ ആളുകൾക്ക് പോലും പിശാചിന്റെ ദുർബോധനം വരും എന്ന സൂചന ഈ ആയത്തിന്റെ ഉള്ളിലുണ്ട്. മുത്തഖീങ്ങളായ ആളുകൾക്ക് തെറ്റുകളുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ തദക്കറോ, അല്ലാഹുവേ
ഹറാമാണല്ലോ റബ്ബേ, അരുതാത്തതാണല്ലോ റബ്ബേ. ഞാൻ ഈ പറയുന്നത്, ഞാൻ ആരോടായി സംസാരിക്കുന്നത്, എന്താണ് ഞാൻ ഈ ചെയ്യുന്നത്, എന്താണ് ഞാൻ കേൾക്കുന്നത്, എന്താണ് ഞാൻ കാണുന്നത്, റബ്ബേ ഞാനിത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ എന്ന് പെട്ടെന്ന് അല്ലാഹുവൻ ഓർക്കുകയും അവരുടെ കണ്ണിന് കാതിന് ഹൃദയത്തിന് കാഴ്ച ഒരുക്കുന്നവരാണവർ. പെട്ടെന്ന് കാര്യം തിരിച്ചറിയും, അവർ തിന്മയിൽ നിന്ന് പിന്മാറും. ഈ ആയത്താണ് ചെറുപ്പക്കാരന് ഓർമ്മ വന്നത്. അതങ്ങ് ഓർക്കുകയും പെട്ടെന്ന് നിലവിളിച്ചാൽ ബോധരഹിതനായി വീടിനകത്ത് വീണുപോയി ഒരു ചെറുപ്പക്കാരൻ. ചെറുപ്പക്കാരാ, പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വീടിന്റെ അകത്ത് കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് മാതൃകയാവാൻ ഈ ചെറുപ്പക്കാരൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബോധരഹിതനായി വീണത്. ഒരു തിന്മ ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ് ആ പാതിരാവിൽ ഇയാളെ താങ്ങിപ്പിടിച്ച് ഇവളും ഇവളെ കൂട്ടുകാരികളും ഇയാളെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി കിടത്തിപ്പോയി. രാത്രിയിൽ വല്യപ്പ പുറത്തിറങ്ങുമ്പോഴാ എന്റെ മോൻ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച കാണുന്നത്, മരിച്ചുപോയോ എന്ന് വിചാരിച്ചു. മുഖത്ത് വെള്ളം തെളിച്ചു. മോനോട് ചോദിച്ചു, മോനെ എന്ത് പറ്റി, ഇവിടെന്നാ മോൻ വരുന്നത്, ആരാ മോൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്, ഉപ്പാ എന്നോടൊന്നും ചോദിക്കരുത്. വല്യപ്പയാണ് ചോദിക്കുന്നത്, എന്നോടൊന്നും ചോദിക്കരുത് ഉപ്പാ, ഒന്നും ചോദിക്കല്ല ഉപ്പാ, മോനെ പറയണം നിനക്ക് എന്താണ് പറ്റിയത്, ഉപ്പാ ഒരു കാര്യം അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു തരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണ്, എന്നോട് വലിയ സ്നേഹവും നല്ല ബഹുമാനവും ഉള്ള ആളാണ്. മഹാനവറുകളോട് ചോദിക്കണം, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് എന്ത് കൂലിയാണ് അല്ലാഹു നൽകുന്നതെന്ന്, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അല്ലാഹു നൽകുന്ന കൂലി എന്താണെന്ന് ചോദിക്കണം. മൃതങ്ങളോട് പോയി ചോദിക്കണം ഉപ്പാ. ആ ചോദ്യം ചോദിക്കാൻ വാപ്പ പോകുന്ന പോക്കിലാണ് ഈ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുകയാണുണ്ടായത്. വന്നു ആ ജനാസ കാണാൻ, അമൃതങ്ങൾ വന്നു ആ ജനാസ കാണാൻ. ആ ജനാസ കരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അന്നൊരിക്കൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ടെംപ്റ്റേഷനിലൂടെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രലോഭനങ്ങളിലൂടെ ശാരീരികമായ തിന്മ ചെയ്യാൻ കൊണ്ടുപോയ സുലൈഖാ ബിവിയിൽ നിന്ന് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി ഇന്നഹു ലാ യുഫ്ലിഹു സാലിമൂൻ എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. അല്ലാഹുവേ യൂസുഫ് നബിയെ പോലോത്ത ചെറുപ്പക്കാരെ ഈ ഉമ്മത്തിന് നൽകിയവനെ അല്ലാഹുവേ നീ പരിശുദ്ധനാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും ആ ചെറുപ്പക്കാരന്റെ ജനാസ മറവ് ചെയ്ത, മയ്യത്ത് മറവ് ചെയ്ത ഖബറിന്റെ അരികിൽ വന്ന് മയ്യത്തിനോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു, യാ ഫുലാൻ ഓ ചെറുപ്പക്കാരാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, നിന്റെ ഉപ്പാപ്പയോട് നീ ചോദിക്കാൻ പറഞ്ഞില്ലേ എന്നോട് അല്ലാഹുവിനെ.